ഭാവത്തെ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങി കാമാത്മ പകർച്ചയ്ക്കായി മഹിമയിൽ രാജൻ എഴുന്നള്ളുന്നു മഹത്വത്തിൻ സാന്നിധ്യം പദം നേടുന്ന അന്ത്യകാലത്തെ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങി കാമാത്മ പകർച്ചയ്ക്കായി മഹത്വത്തിൻ സാന്നിധ്യം ദൈവവചനത്തിന് അഭിഷേകം മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഗോത്രങ്ങൾ ഭാഷകൾ വംശങ്ങൾ ജനതകൾ അറിയട്ടെ യേശുവിൻ്റെ മഹത്വം. ദേശങ്ങൾ രാജ്യങ്ങൾ ഭൂതലത്തിലെല്ലാം പടരട്ടെ യേശുവിൻ്റെ മഹത്വം. ഗോത്രങ്ങൾ ഭാഷകൾ വംശങ്ങൾ ജനതകൾ അറിയട്ടെ യേശുവിൻ്റെ മഹത്വം. ദേശങ്ങൾ രാജ്യങ്ങൾ ഭൂതലത്തിലെല്ലാം പടരട്ടെ യേശുവിൻ്റെ മഹത്വം. മഹത്വത്തിൻ സാന്നിധ്യം ദൈവവചനത്തിൻ അഭിഷേകം മഹിമയിൽ വാണിടും യേശു കർത്താവിൻ്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ. ഹാലേലൂയ. മഹത്വത്തിൻ സാന്നിധ്യം എന്ന ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. പരസ്പരം കണ്ടുമുട്ടുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ദൈവം നൽകുന്ന ഈ അവസരത്തിനായി നന്ദി പറയാം. 25-ാം സങ്കീർത്തനം 11-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി നിരവധിയായ എൻ്റെ പാപങ്ങൾ മാറ്റുകളയണമേ. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുൻപിൽ അനുതാപ ഹൃദയത്തോടെ ഈ മണിക്കൂറുകളിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുതാപത്തിൻ്റെ കൃപയായി നമ്മെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുന്ന അഭിഷേകത്തിൻ്റെ അഗ്നിയായി നമ്മുടെ ജീവിതങ്ങളിൽ കുടുംബങ്ങളിൽ കത്തിപ്പടരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ആത്മനിറവിൽ ഇന്നും ജീവിക്കുന്ന നമ്മുടെ കർത്താവിനെ മനം തുറന്ന് തിരുസഭയോടും സ്വർഗത്തോടും ചേർന്ന് പാടി ആരാധിക്കാം. കാലത്തിന്റെ അടയാളങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മൾ എത്തി നിൽക്കുന്ന ഈ സമയം എന്തുമാത്രം വിലപ്പെട്ടതാണെന്ന് എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടും. ഈ വലിയ ബോധ്യത്തോടെ പാടി ആരാധിക്കും. അഭിഷേകം, അഭിഷേകം, അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. എല്ലാവരും ചേർന്ന് പാടി സ്തുതിച്ചേ. അഭിഷേകം, അഗ്നിമഴ നമ്മുടെ കുടുംബങ്ങളിൽ പെയ്യട്ടെ. അഭിഷേകം, അഗ്നിനാവുകൾ എന്നിൽ പതിക്കുകയായി, അഗ്നിനാവുകൾ എന്നിൽ നിറയുകയായി. ഹല്ലേലൂയ. വരിക വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ. അഭിഷേകം, 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 അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ ആത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കേ. പരിശുദ്ധാത്മാവേ, യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളിൽ ഓരോരുത്തരുമേൽ വരിക പരിശുദ്ധാത്മാവേ. ഞങ്ങൾ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുക. യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിനായി ഞങ്ങളുടെ സമൂഹങ്ങളെ വിശുദ്ധീകരിക്കുക. യേശുവിൻ വരവിൻ സമയമതാ, അവൻ ലോകത്തെ മുഴുവനും ഉണർത്തുകയായി. പരിശുദ്ധാത്മാവേ വരിക വരിക. ലോകത്തെ മുഴുവനും ഉണർത്തുകയാ. തന്റെ മണവാട്ടിയാകും തിരുസഭയെ,
അതാണ് ഇന്ന് സഭയിൽ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കരങ്ങൾ ഉയർത്തിയടിച്ച് അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം ഒരിക്കൽ കൂടെ ഒരിക്കൽ കൂടെ എല്ലാ മക്കളും അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. ഇരുകരങ്ങളും ഇന്നും ജീവിക്കുന്ന കർത്താവിന്റെ തിരുമുൻപിലേക്ക് ഉയർത്തി നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി നമുക്ക് ആത്മാവിനെ വിളിക്കാം. പരിശുദ്ധാത്മാവേ വരിക വരിക വരിക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലേക്കും വരിക പരിശുദ്ധാത്മാവേ. അനേക ഭവനങ്ങളിലേക്ക് വരിക. പാപാസക്തികള് ജഡമോഹങ്ങളെ കത്തിച്ചാരമാകുന്ന അഭിഷേകാഗ്നിയായി വരിക പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജഡീകതകളുടെ ബന്ധനങ്ങള് ലൈംഗിക അരാചകത്വങ്ങളുടെ ബന്ധനങ്ങള് പാപാസക്തികള് കത്തിച്ചാരമാകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവ സ്നേഹത്തിന്റെ അഗ്നിയായി ഓരോ ജീവിതങ്ങളും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വചനമയച്ചേ. ഭവനങ്ങൾ വിശുദ്ധീകരിക്കണമേ വചനമയച്ചേ. സമൂഹങ്ങൾ വിശുദ്ധീകരിക്കണമേ വചനമയച്ചേ. ഓരോ ജീവിതങ്ങൾ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വരമുയർ ഒരിക്കൽ കൂടെ ആത്മാവിനെ വിളിക്കേ. വരിക വരിക പരിശുദ്ധാത്മാവേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശുദ്ധി പ്രാർത്ഥിക്കുന്ന ജനകോടികളിലേക്ക് വരിക വരിക വരിക. മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുക. ഞങ്ങളിൽ ഒന്ന് നിറയുക പരിശുദ്ധാത്മാവേ. നിറയുക പരിശുദ്ധാത്മാവേ. നിറയുക പരിശുദ്ധാത്മാവേ. പരിശുദ്ധ അമ്മേ മാതാവേ, കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് യഥാർത്ഥ തിരിച്ചുവരവനായി മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ അമ്മേ മാതാവേ സകല വിശുദ്ധരെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുന്നത് തിരിച്ചുവരവിന്റെ സമയമായി എന്ന സന്ദേശമാണ്. ഏറൊരുക്കത്തോടെ നമുക്ക് കർത്താവിന്റെ വചനത്തിന്റെ മുൻപിലായിരിക്കാം. പ്രവാചകനായ സക്രിയായിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവം സംസാരിച്ചു. ഒന്നാം അധ്യായം മൂന്നാമത്തെ തിരുവചനം, നീ അവരോട് പറയുക, സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, എന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവിൻ, അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരുവിൻ. ഈ കാലഘട്ടത്തിലായിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളെ നോക്കി പ്രവാചകനായ സക്രിയായിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാ. ഇത് തിരിച്ചുവരവനുള്ള സമയമാണ്. നിങ്ങൾ എന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക. ഇതൊരു മടങ്ങി വരവാണ്, അപ്പന്റെ വീട്ടിലേക്കുള്ളൊരു മടങ്ങി വരവ്. ദൈവം പറയുകയാണ്, അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും. വിലാപങ്ങളുടെ പുസ്തകം അഞ്ചാം അധ്യായം 21 തിരുവചനത്തിൽ നമുക്കിത് വീണ്ടും കാണുവാൻ പറ്റും. കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയം അങ്ങയിലേക്ക് തിരിക്കണമേ. എത്രമാത്രം കൃപ നിറഞ്ഞൊരു പ്രാർത്ഥനയാണ്. ഞങ്ങൾ മടങ്ങി വരുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങയിലേക്ക് തിരിക്കണമേ. ഇന്ന് പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങൾ തിരിഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിലേക്കാണ്, പാപത്തിലേക്കാണ്, മ്ലേച്ഛതയിലേക്കാണ്,
ലൈംഗികമായ അരാജകത്വങ്ങളിലേക്കും ഈ ലോകത്തിന്റെ വെറിക്കൂത്തുകളിലേക്കുമാണ് നമ്മുടെ ഹൃദയങ്ങൾ ചാഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും, 6-ാം അധ്യായത്തിൽ അവിടെ ദൈവത്തിന് ഹൃദയം വേദനിക്കുകയാണ്. മനുഷ്യന്റെ ഭാവനയും ചിന്തയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് ദൈവം കണ്ടു. അത് അവിടുത്തെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിലേക്ക് തിരിയേണ്ട സമയത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത? നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റണേ? നമുക്ക് എന്താ കേൾക്കാൻ പറ്റുന്നേ? ഓരോ ദിവസവും പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ, മറ്റ് മാധ്യമങ്ങളിലൂടെ പകരപ്പെടുന്ന ന്യൂസുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ഈ തലമുറയുടെ യഥാർത്ഥ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകനായ ജെറമിയയിലൂടെ ദൈവം സംസാരിച്ചു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ കിണറ്റിൽ പുതുവെള്ളം നിറയുന്നത് പോലെയാണ് ജെറുസലേമിൽ പുതിയ അകൃത്യങ്ങൾ നിറയുന്നത്. അക്രമത്തിന്റെയും നശീകരണത്തിന്റെയും സ്വരം മാത്രമാണ് അവളിൽ നിന്ന് ഉയരുന്നത്. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഈ തിരുവചനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തുകയാ. കിണറ്റിൽ പുതുവെള്ളം നിറയുന്നത് പോലെയാണ് ഇന്ന് ലോകത്തിൽ തിന്മ പെരുകുന്നത്. കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ, നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ തിന്മകൾ പെരുകി പെരുകിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും പ്രവാചകനായ യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വചനത്തിൽ വീണ്ടും ദൈവം സംസാരിക്കുകയാണ്. തിന്മ നിറഞ്ഞ രാജ്യം, അനീതിയുടെ ഭാരം വഹിക്കുന്ന ജനം, ദുഷ്കർമ്മികളുടെ സന്തതി, ദുർമാർഗികളായ മക്കൾ, അവർ കർത്താവിനെ പരിത്യജിക്കുകയും ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിന്ദിക്കുകയും ചെയ്തു. അവർ എന്നിൽ നിന്ന് തീർത്തും അകന്നുപോയി. ഈ കാലത്തിന്റെ പ്രത്യേകത ഇതാണ്. പാപം പൈസയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുക, തിന്മ നിറഞ്ഞ രാജ്യം. നമുക്കറിയാം, ഇന്ന് രാജ്യങ്ങളിലും ദേശങ്ങളിലൊക്കെ രാജ്യങ്ങളെ ഭരിക്കുന്ന വ്യക്തികളിൽ ഭരണകൂടങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ദുഷ്ടതകളും അശുദ്ധികളൊക്കെ രാഷ്ട്രീയ മണ്ഡലത്തോട് നമ്മൾ നോക്കിയെ പറയാൻ പോലും കഴിയാത്ത വിധത്തിൽ അതെല്ലാം മലിനപ്പെട്ടു. ജനത്തിന്റെ ക്ഷേമത്തിനും നന്മയ്ക്കും വേണ്ടി നിലകൊള്ളേണ്ട രാഷ്ട്രീയ അധികാരികൾ ഇന്ന് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രവാചകനെ യെശയ്യാവിനോട് വീണ്ടും ദൈവം സംസാരിക്കുക. 1-ാം അധ്യായം 23-ാമത്തെ വാക്യം അവിടെ ദൈവം വിളിച്ചു പറയുകയാണ്, നിന്റെ പ്രഭുക്കന്മാർ കലഹപ്രിയരാണ്, അവർ കള്ളന്മാരോട് കൂട്ടുചേരുന്നു. പ്രൈസ് ദി ലോർഡ്! എത്ര കൃത്യമാണ് ദൈവമക്കളെ ഈ വചനം. അവർ കള്ളന്മാരോട് കൂട്ടുചേരുന്നു. ആരെ? ജനത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരെ, ജനത്തിന്റെ പ്രഭുക്കന്മാരെ. നമുക്കറിയാം, ഇന്ന് കൊട്ടേഷൻ സംഘങ്ങളുമായി, സെക്സ് റാക്കറ്റുകളായി, വലിയ വലിയ അപ്കാരികളുമായി കൂട്ടിച്ചേരുകയ. എന്തിനു വേണ്ടി? സകലരും കോട കൊതിക്കുന്നു. നമ്മുടെ ഭാരത രാജ്യത്തിൽ നാളുകൾക്കും നമ്മൾ കണ്ടു എന്തുമാത്രം വലിയ കോടികളുടെ അഴിമതികളാണ് നടക്കുന്നത്. എല്ലാവരും കോട കൊതിക്കുന്നു. ജനത്തിന്റെ നന്മയോ രാജ്യത്തിന്റെ വളർച്ചയോ ആർക്കൊരു വിഷയമല്ല. കോട കൊതിച്ച് സകലരും സമ്മാനത്തിന്റെ പിന്നാലെ പായുന്നു. എത്ര കൃത്യമായിട്ടാ ഈ കാലഘട്ടത്തിന്റെ യഥാർത്ഥ ചിത്രം യെശയ്യ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത്, തിന്മ നിറഞ്ഞ രാജ്യം, അത് അശുദ്ധമായി, അനീതിയുടെ ഭാരം വഹിക്കുന്ന ജനം. യാക്കോബ് ഇസ്രായേൽ എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാം വചനത്തിൽ പറയുന്നുണ്ട്. ഇന്ന് പലപ്പോഴും അനേകർ ചോദിക്കാറുണ്ട്, സഹോദര എന്തുകൊണ്ടാണ് ഇന്ന് ഇതുപോലെ തിന്മ പെരുകുന്നത്? കുടുംബങ്ങളിലും വ്യക്തിജീവിതങ്ങളിലും സമൂഹങ്ങളിലെല്ലാം
എന്തുകൊണ്ടാണ് ക്രമക്കേടുകൾ ഉണ്ടാകുന്നത്, ഇതുപോലെയുള്ള ദുരവസ്ഥകൾ സംഭവിക്കുന്നത്? ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ തിരുവചനത്തിലൂടെ നമുക്ക് നൽകുന്നത്. എവിടെ അസൂയയും സ്വാർത്ഥ മോഹവുമുണ്ടോ അവിടെ ക്രമക്കേടും എല്ലാവിധത്തിലുള്ള ദുഷ്കർമ്മങ്ങളുമുണ്ട്, ദുഷ്പ്രവർത്തികളുമുണ്ട്. ഇന്ന് എല്ലാ മണ്ഡലങ്ങളും ഒരുപോലെ കറപ്റ്റഡായി, ഒരുപോലെ ദുഷിച്ചു പോയി. ഞാൻ വളരെ സ്നേഹത്തോട് നിങ്ങളോട് ചോദിക്കുക, സത്യത്തിനും നീതിയിലും പോകുന്ന ഏതെങ്കിലും ഓഫീസുകളിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റൂ? ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളുണ്ടോ എവിടെയും കൈക്കൂലിയും അനീതിയും കള്ളത്തരവും വഞ്ചനയും ചതിയും? ഇതിങ്ങനെ സീമാതീതമായി പെരുകിക്കൊണ്ടിരിക്കുകയാ. സാമൂഹ്യ മണ്ഡലങ്ങളിൽ, സാംസ്കാരിക മണ്ഡലങ്ങളിൽ, ശാസ്ത്രീയ മണ്ഡലങ്ങളിൽ, സാമ്പത്തിക മണ്ഡലങ്ങളിൽ, എന്തിനെ ആത്മീയമായ മണ്ഡലങ്ങളിൽ വരെ മുഴുവൻ ദുഷിപ്പ് കറപ്റ്റഡായി കഴിഞ്ഞു. ഈ ദുഷിപ്പ് വ്യാപിച്ചുകൊണ്ടിരിക്കുക. മദ്യപാനികളുടെ എണ്ണം ഇന്ന് ഒരുപാട് വർദ്ധിച്ച് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം മദ്യപാനം നടക്കുന്നത്. എന്തിന്, എറണാകുളത്ത് ഒരു ഹോട്ടലുണ്ട്, ഞാൻ ഹോട്ടൽ പേര് പറയുന്നില്ല. സ്ത്രീകളുമായി ആ ഹോട്ടലിലോട്ട് ചെന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് സ്ത്രീകൾക്ക് മദ്യപിക്കാം, പൈസ കൊടുക്കണ്ട. സ്ത്രീകളെ മദ്യപാനികളാക്കുവാനുള്ള ദുഷ്ടത നിറഞ്ഞ ഹൃദയങ്ങളിലെ തന്ത്രങ്ങളാണ് ഇവിടെയെല്ലാം വെളിപ്പെടുന്നത്. ഇന്ന് എന്തോരം കുഞ്ഞുങ്ങളെ മദ്യപാനത്തിലേക്ക് പോകുന്നത്! നമ്മുടെ അനേക യുവജനങ്ങള് ഈ അടിമത്തത്തിന്റെ ബന്ധനത്തിലാണ്, അനേകം കുടുംബങ്ങളിൽ ഈ അടിമത്തമാണ്. ജീവിതം ഒന്നേയുള്ളൂ, അതുകൊണ്ട് ജീവിതം മാക്സിമം ആസ്വദിക്കുക. ഈ ഒരു കാഴ്ചപ്പാടിലാണ് ഇത്തരത്തിലുള്ള മ്ലേച്ഛതകളും ഇതുപോലെയുള്ള വെറിക്കൂത്തുകളും ഇന്ന് അരങ്ങേറുന്നത്. അതുകൊണ്ട് ഈ ഭൂമിക്ക് എന്ത് പറ്റുന്നു, ഈ കാലത്തിന് എന്താ പറ്റണേ? നമ്മളിത് ചിന്തിച്ചു നോക്കിയേ. ഇപ്പൊ മഴയുണ്ടോ? മഴ പെയ്യേണ്ട സമയങ്ങളിൽ മഴയില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളത്തിന് അവസ്ഥ എന്താകും? പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. മനുഷ്യൻ ദൈവത്തോട് മറുതരിക്കുമ്പോൾ പ്രകൃതി മനുഷ്യനോട് മറുതരിക്കുകയാ. പ്രവാചകനായ യെശയ്യ വീണ്ടും ഈ വിഷയത്തുള്ള ബന്ധത്തിൽ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 24:4 തിരുവാക്യം അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്. ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു, ലോകമാകെ വാടിക്കൊഴിയുന്നു, ആകാശം ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു, ഭൂമി അതിലെ മനുഷ്യർ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. കാരണം അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുകയും അങ്ങനെ ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു. ദൈവ കൽപ്പനകളിൽ നിന്ന് മനുഷ്യൻ പിന്മാറിയതുകൊണ്ട് എന്താണ് ഭൂമിക്ക് സംഭവിക്കണേ? ഈ പ്രകൃതി എന്താ നമ്മോട് വിളിച്ചു പറയണേ? 6 അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുകയും ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിന്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരുന്നു. നമുക്കറിയാം ചുട്ടുപൊള്ളുന്ന അവസ്ഥ, മഴയില്ലാത്ത അവസ്ഥ, കാലാവസ്ഥകളും ഋതുഭേദങ്ങളെല്ലാം മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗ്ലോബൽ വാർമിംഗ് ആണ്, ആഗോള താപനമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടുകയാ, ശരിയായിരിക്കാം. പക്ഷെ അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് തിരുവചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ തലമുറയെ നോക്കി പറയുകയാണ്. ദൈവത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ദൈവത്തിന്റെ മുന്നറിയിപ്പാണിത്. നമ്മളിത് സ്വീകരിച്ചില്ലെങ്കിൽ വളരെയധികം വില കൊടുക്കേണ്ടി വരുമെന്ന് ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് നൽകുകയാണ്. നമുക്ക് കാണാൻ പറ്റും ഇന്ന് എന്തൊക്കെ പകർച്ചവ്യാധികളല്ലേ, പക്ഷിപ്പനി, പന്നിപ്പനി, ഡെങ്കിപ്പനി, എലിപ്പനി, തക്കാളിപ്പനി, അങ്ങനെ സാധനമുണ്ട്, തക്കാളിപ്പനി, ചിക്കൻഗുനിയ, എന്തൊക്കെ പേരുകളിലാണ് പല പകർച്ചവ്യാധികൾ വരുന്നത്. ഇതിനൊക്കെ ഒരു പ്രധാന കാരണം എന്താ? ഭൂമി പൊലൂറ്റഡായി, ഭൂമി ദുഷിച്ചു പോയി. എന്താ കാരണം? വചനം വെളിപ്പെടുത്തി, ഭൂമി അതിലെ മനുഷ്യർ നിമിത്തം അശുദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രകൃതി ക്ഷോഭങ്ങളെല്ലാം അലയടിച്ചുകൊണ്ടിരിക്കുന്നത്.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24 അധ്യായം 20 വചനത്തിൽ പ്രവാചകൻ പറയുകയാണ്, ഭൂമി ഉന്മത്തനെ പോലെ ആടിയുലയുന്നു, കുടിൽ പോലെ ഇളകിയാടുന്നു. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ പറ്റും, 1700 വരെ ലോക ചരിത്രത്തിൽ 17 മേജർ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാം, മാസത്തിൽ 2-3 ഭൂകമ്പങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ പല ഭാഗങ്ങളിലും വലിയ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു. അതാ വചനം വെളിപ്പെടുത്തുന്നത്, ഭൂമി ഉന്മത്തനെ പോലെ ആടി ഉലയുന്നു, കുടിൽ പോലെ ഇളകിയാടുന്നു. എന്താ കാരണം? അത് താങ്ങുന്ന അകൃത്യം അത്രമാത്രം ഭാരമേറിയതാണ്. ഇതിന് എല്ലാം പ്രധാന കാരണം മനുഷ്യന്റെ ദുഷ്ടതയാണെന്നും മനുഷ്യന്റെ മ്ലേച്ഛതയാണെന്നും മനുഷ്യർ ചെയ്തു കൂട്ടുന്ന പാപത്തിന്റെ പരിണത ഫലം കൊണ്ടാണ് പ്രകൃതിയിൽ വരെ ഇതുപോലെ മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ കർത്താവ് ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. 5:24 തിരുവചനം, നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് ഭയപ്പെടാം, അവിടുന്ന് യഥാസമയം മഴ പെയ്യിക്കുന്നു, ശരത്കാല വർഷവും വസന്തകാല വർഷവും അവിടുന്ന് നമുക്ക് നൽകുന്നു, വിളവെടുപ്പിനുള്ള ആഴ്ചകൾ തെറ്റാതെ നമുക്ക് നിയോഗിച്ചു തരുന്നു എന്നൊന്നും അവർ കരുതിയില്ല. തങ്ങളുടെ ദുഷ്കൃത്യങ്ങളാൽ അവയെല്ലാം നിങ്ങൾ നഷ്ടപ്പെടുത്തി, നിങ്ങളുടെ പാപങ്ങൾ ഈ നന്മയെല്ലാം നിങ്ങളിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. എന്തുകൊണ്ട് ഇന്ന് മഴ പെയ്യാത്തത്? ഗ്ലോബൽ വാർമിംഗ് ആണോ? അല്ലാന്ന് പറയുന്നില്ലേ. അതിനേക്കാൾ വലിയ കാരണം ഇവിടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാ, യഥാസമയം മഴ നൽകി ദൈവം നമ്മളെ അനുഗ്രഹിച്ചതാ, വിളപ്പെടുപ്പിനുള്ള കാലങ്ങൾ നിശ്ചയിച്ചു തന്നതാ. എന്നാൽ വചനം പറയുന്നു, നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ, നിങ്ങളുടെ പാപങ്ങൾ ഈ നന്മകളെല്ലാം നഷ്ടപ്പെടുത്തി. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 15:19 വചനത്തിൽ കാണാൻ പറ്റും, നീ എന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വന്നാൽ ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കാം. പ്രിയ സഹോദര സഹോദരി, ഇതൊരു തിരിച്ചുവരവിന്റെ സമയമാണ്. നമ്മൾ ഇങ്ങനെ പോയാൽ പോരാ, നമ്മൾ എങ്ങോട്ടേ പോകുന്നത്? ഇതെന്തൊരു പോക്ക! അനുതാപ ഹൃദയത്തോടെ സങ്കീർത്തകൻ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി എന്റെ നിരവധിയായ പാപങ്ങൾ മാച്ചുകളയണമേ. ഈ ഒരു നുറുക്കത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഈ കാലഘട്ടത്തിന് വേണ്ടി നമ്മൾ നിലവിളിച്ചു പ്രാർത്ഥിക്കണം. നമ്മുടെ രാജ്യങ്ങളും ഭരണകൂടങ്ങളും രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ശാസ്ത്രീയ മണ്ഡലങ്ങളെല്ലാം ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ നമ്മൾ നിലവിളിച്ചു പ്രാർത്ഥിക്കണം. കർത്താവിന്റെ വചനം ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, മാർക്കോസിന്റെ സുവിശേഷം 1:15 യേശു പറഞ്ഞു, അനുതപിക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സുവിശേഷത്തിൽ വിശ്വസിക്കുക. നമ്മുടെ കർത്താവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം അതടുത്തുകൊണ്ടിരിക്കുകയാണ്. കാലത്തിന്റെ അടയാളങ്ങളിലൂടെ ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കേ. പരിപൂർണമായ അനുതാപത്തോടെ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും നമ്മുടെ സഭയിലും ഈ ലോകം മുഴുവനിലും പുറപ്പെടുവിച്ചുകൊണ്ട് കർത്താവിന്റെ നാമത്തെ നമുക്ക് ഉയർത്താം. അതിനായി ദൈവം നമ്മ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.
പരമദിവ്യ കാരുണ്യമേ, ഞങ്ങളിതാ അങ്ങയുടെ സാന്നിധ്യത്തിന് മുൻപിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. വലിയ വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുകയാണ്. അങ്ങയെ നോക്കിയവരാരും ലജ്ജിതരായിട്ടില്ല. ഇരുകരങ്ങളും യാചനാപൂർവം നമുക്ക് തുറന്നു പിടിക്കാം. ഈ നീട്ടിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും കർത്താവിന്റെ തിരുമുൻപിൽ നമുക്ക് അർപ്പിക്കാം. ഈശോ അതെല്ലാം ഏറ്റെടുക്കുന്ന സമയമാണ്. പ്രിയ സഹോദര സഹോദരി, നിന്റെ തകർച്ചയും വേദനയും പ്രശ്നവും ദുഃഖവും ദുരിതങ്ങളും എന്തുമായിക്കൊള്ളട്ടെ, കർത്താവിനെ സമർപ്പിക്കേ. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. ഒരു ബോധ്യത്തോടെ വിശ്വസിച്ച് പ്രാർത്ഥിക്കേ. ഇരു കരങ്ങളും കർത്താവിന്റെ തിരുമുൻപിലേക്ക് നിങ്ങൾ ഉയർത്തിപ്പിടിച്ചേക്ക്. ആരൊക്കെ വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നുവോ, അവരുടെ കരങ്ങളിലേക്ക് കർത്താവിന്റെ സാന്നിധ്യം അഭിഷേകമായി ഒഴുകിയിറങ്ങുകയാണ്. കർത്താവിന്റെ കൃപ സൗഖ്യമായി വെളിപ്പെടുകയാണ്. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. കർത്താവേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. വിശ്വസിച്ച് കരങ്ങൾ ഉയർത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അവിടുത്തെ കൃപയുടെ സമൃദ്ധി ധാരാളമായി പകരണമേ. യേശുവേ, 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 നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ തലമുറകളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ സഭാ സമൂഹങ്ങളിൽ എല്ലാം പരിശുദ്ധാത്മാവ് കത്തിപ്പടരട്ടെ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. അനുഗ്രഹിക്കുന്ന ദൈവമേ, അഭിഷേകം ചെയ്യുന്ന ദൈവമേ, വിശുദ്ധീകരിക്കുന്ന ദൈവമേ, സുഖപ്പെടുത്തുന്ന ദൈവമേ, ആരാധന, 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 ആരാധന. ഈ ആരാധന ശുശ്രൂഷ ജനകോടികളിലേക്ക് അഭിഷേകമായി കത്തി പടരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. നമ്മൾ ഓരോരുത്തരും സുവിശേഷ വേലയ്ക്കായി സമർപ്പണത്തോടെ ഇറങ്ങണം. നമ്മൾ എന്തുമാത്രം ധീരതയോടെ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരണം. സുവിശേഷ വേലയ്ക്കായി കുടുംബങ്ങൾ മുന്നോട്ട് വരണം. മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം.